ക്രിസ്തുവിലായിരിക്കുന്നവൻ ക്രിസ്ത്യാനി എന്ന് പൗലോസ് ശ്ലീഹ കുറിച്ച കാര്യം നാം ഇന്നലെ പരാമർശിച്ചിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായത്തിലാണത്. ആ ഭാഗത്ത് തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് ഹെർമാസ്. ഇന്നലെ നമ്മൾ അടിമകളെയും ദൈവഭവനത്തെയും ഒക്കെ ധ്യാനിച്ചതുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. ഹെർമാസ് ഒരു അടിമയായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യം നേടി എഴുതിയ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഇടയൻ. ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് എന്ന പേരിൽ വിശുദ്ധ ഗ്രന്ഥത്തിനടുത്ത് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന 2-ാം നൂറ്റാണ്ടിലെ ഒരു ക്രൈസ്തവ രേഖ. ദർശനങ്ങളുടെ വിവരണങ്ങളാണവ. ദൈവദൂതന്മാരും അപ്പോസ്തലന്മാരും കല്ലോട് കല്ല് ചേർത്ത് ദൈവഭവനം പണിയുന്ന കാഴ്ചയുണ്ട് അതിൽ. സഭയാണ് ആ ദൈവഭവനം. ചില കല്ലുകൾ പാകമാകില്ല, അങ്ങനെയുള്ളവ കൂടുതൽ മിനുക്കുപണികൾക്കായി അവർ മാറ്റിവെക്കുന്നു. മാനസാന്തരം കാത്തുകിടക്കുന്ന മനുഷ്യരുടെ അടയാളമാണ് ആ കല്ലുകൾ. 7 സ്ത്രീകളുടെ രൂപത്തിൽ 7 സുകൃതങ്ങളെയും അവൻ കാണുന്നു. വിശ്വാസം, ആത്മസംയമനം, ലാളിത്യം, നിഷ്കളങ്കത, ചാരിത്ര്യം, വിവേകം, സ്നേഹം. മുന്നേ വരുന്ന സുഹൃതങ്ങളുടെ പുത്രിമാരാണ് പിന്നിൽ വരുന്നവ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പരമ്പരാഗതമായി നാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായി എണ്ണുന്ന പുണ്യങ്ങളിൽ പെടുന്നവയാണവ. ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നു, വചനം കേൾക്കുന്നവൻ അത് പാലിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരിൽ ദൈവം വാസമുറപ്പിക്കുന്നു. വിശ്വാസം എന്നാൽ വചനം കേൾക്കുന്നതിൽ നിന്ന് വരുന്ന അനുസരണമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ സുഹൃതമാല വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹപൂർണതയിൽ എത്തുന്നത് ശ്രദ്ധിക്കൂ. സ്നേഹം വിരിയുമ്പോൾ നാം ദൈവഭവനമായി മാറിയിട്ടുണ്ടാകും. മാത്രമല്ല, സമാശ്വാസകനായ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകി. പാരാക്ലേറ്റോസ്, ആശ്വസിപ്പിക്കുന്നവൻ എന്ന പദമാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച നഖാം എന്നൊരു പദം ഓർമ്മയുണ്ടോ? ആശ്വാസം എന്ന അർത്ഥത്തിൽ ദീർഘനിശ്വാസമാണ് അതിന്റെ ഭാവം. ആശ്വാസത്തിന്റെ ഈ ദീർഘനിശ്വാസം തന്നെയാണ് മാനസാന്തരത്തിന്റെ അവാജ്യമായ നെടുവീർപ്പുകളായി മാറുന്നത്. ചെത്തിമിനുക്കാനായി മാറ്റിവെച്ച കല്ലുകൾ പോലെ ആശ്വാസകനായ പരിശുദ്ധാത്മാവ് നമ്മിൽ മാനസാന്തരം ഉണർത്തുന്നു. ഹെർമസിന്റെ ഇടയനെ നാം കണ്ടല്ലോ. ഇനി ഇടയനായ ഹെർമസിനെ പരിചയപ്പെടാം. ക്രിയോഫോറോസ് അഥവാ ആടിനെ വഹിക്കുന്നവൻ എന്ന് വിളിപ്പേരുള്ള ഗ്രീക്ക് ദേവനായ ഹെർമസ്. ഇന്ന് 1-ാം വായനയിൽ തീർത്തും വിജാതീയ ദേശമായിരുന്ന ലിസ്ത്രയിൽ പൗലോസിനും ബർണബാസിനും ഉണ്ടായ ഒരു വിചിത്ര അനുഭവമാണ് വിവരിക്കുന്നത്. ലിസ്ത്ര ഗലാത്യ പ്രദേശത്താണ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലാണ് പൗലോസ് പരിശുദ്ധാത്മ ഫലങ്ങളെ വിവരിച്ചത് എന്നും ഇതിനോട് ചേർത്ത് വായിക്കണേ. ഒരു മുടന്തൻ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടപ്പോൾ ആ നാട്ടുകാർ ശ്രീഹന്മാരെ ദേവന്മാരെന്ന് കരുതി അവർക്ക് ഹാരങ്ങൾ അർപ്പിക്കുകയും അവരെ ആരാധിക്കാൻ ബലിവേദി ഒരുക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ ബർണബാസിനെ ഗ്രീക്ക് അതിദേവനായ സേവൂസ് എന്നും പൗലോസിനെ മേൽപ്പറഞ്ഞ ഹെർമസ് ദേവനെന്നും വിളിച്ചു. ഹെർമസ് ദർശനങ്ങളുടെയും ദിവ്യ സന്ദേശങ്ങളുടെയും ദേവനാണ്. അവന്റെ ചെരുപ്പുകൾ മിന്നൽ വേഗത്തിൽ ചരിക്കുമായിരുന്നു. മനുഷ്യർക്ക് ദേവന്മാരുടെ ഹിതം വെളിവാക്കുന്നതാണ് അവന്റെ ജോലി. ആത്മാക്കൾക്ക് കൂട്ടുപോകുന്ന ഇടയനായിട്ടാണ് അവനെ അവർ കണ്ടിരുന്നത്. വാക്ചാതുരിയാണ് അവന്റെ സവിശേഷ ഗുണം. പൗലോസിന്റെ വാക്ചാതുരി കൊണ്ടാണ് അവൻ ഹെർമസ് എന്ന് വിളിക്കപ്പെട്ടത് തന്നെ. ഇനി ഹെർമസിന്റെ ഒരു മറുഭാവം കൂടി പറഞ്ഞുതരാം. വളരെ ജ്ഞാനിയായ, വാക്കുകളുടെ അകമ്പൊരുളറിഞ്ഞ് അമ്മാനമാടുന്ന ഹെർമസ് ദേവന് വഞ്ചനയും വശമുണ്ട്. നാക്കിന് ബലമുണ്ടെങ്കിൽ ആരെയും എളുപ്പം പറ്റിക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ക്രൂശിന്റെ സുവിശേഷം വാഗ്വിലാസമല്ല, ലൗകിക വിജ്ഞാനവുമല്ല, ദൈവത്തിന്റെ ബോഷത്വമാണെന്ന് പൗലോസ് ആവർത്തിച്ചിട്ടുള്ളത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് ഹെർമസ് ദേവനെ വിലയിരുത്തുന്നത് സ്വാർത്ഥ സ്നേഹികളായ ആത്മപ്രേമികളായ മനുഷ്യരുടെ ആദിരൂപമായിട്ടാണ്. സ്വന്തം മഹിമയും വലിപ്പവും കവിഞ്ഞ് ഒന്നും തേടാത്തവർ. ഒരു കവിതാശകലം പോലെ, ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നതേയില്ലല്ലോ. ഇവിടെ ശ്രീഹന്മാർ ഈ കുടുക്കിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടുന്നു. സ്വന്തം മഹത്വം തേടുക എന്ന അപകടകരമായ കുടുക്കിൽ നിന്ന്. ഇന്ന് 115-ാം സങ്കീർത്തനം എന്ന ഹല്ലേലൂയ ഗീതം ഇത് കൃത്യമായി വർണ്ണിക്കും. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം നിനക്ക് മാത്രം. സുവിശേഷത്തിൽ ഈശോ വിവരിച്ച ദൈവരാജ്യത്തിന്റെ ദാസന്മാർക്കും ഇതേ സ്വരമായിരുന്നു. ഞങ്ങൾ പറഞ്ഞവ ചെയ്ത അയോഗ്യദാസന്മാർ മാത്രമാണ്. ഈ സങ്കീർത്തനം പറയുന്നു, ദൈവിക ദാനങ്ങളും സ്തുതികളും വലിയവർക്കും ചെറിയവർക്കും നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പൗലോസ് ശക്തമായ ഭാഷയിൽ വിഗ്രഹാരാധനയെ ശാസിക്കുന്ന പോലെ തന്നെ ഈ സങ്കീർത്തനവും. നമ്മൾ ദൈവത്തിന്റെ കരവേലയാണ്. ദൈവം നമ്മുടെ കരവേലയല്ല. ആയിരുന്നെങ്കിൽ ദൈവം നമുക്ക് ഇടയ്ക്കിടെ വളച്ചൊടിക്കാവുന്നൊരു വിഗ്രഹമായേനെ. നമ്മൾ ദൈവത്തിന്റെ കരവേലയായതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളോടെ അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മെ അവൻ മെനയും. അവിടെ താരതമ്യങ്ങളില്ല, വലിപ്പ ചെറുപ്പങ്ങളില്ല. തങ്ങളിൽ ചാർത്തപ്പെടാൻ പോയ ആരാധന എന്ന ആരും കൊതിക്കുന്ന അംഗീകാരം പൗലോസ് ശക്തിയായി തട്ടിത്തെറിപ്പിച്ചു. വസ്ത്രങ്ങൾ വലിച്ചുകീറിക്കൊണ്ട് ബിസിനസ്സുകളിൽ തനതുൽപ്പന്നം, യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഉള്ളതുപോലെ ആധ്യാത്മികതയിലും ഒരു വാണിജ്യ മത്സരം പലപ്പോഴും കാണാം. ഏത് സന്യാസസഭ, ഏത് ധ്യാനകേന്ദ്രം, ഏത് ഗുരു മികച്ചു നിൽക്കുന്നു എന്നൊരു മത്സരയോട്ടം പല കോണിലും കാണാം. പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ നിന്ന് ലാഭം കൊയ്യുന്നവരുമുണ്ട്.
ഹെർമസ് ദേവനെ റോമാക്കാർ വിളിച്ചിരുന്നത് മെർക്കുറി എന്നാണ്. മെർച്ചെ എന്ന പദത്തിൽ നിന്നാണ് അത് വരുന്നത്. മെർച്ചെ എന്നാൽ കച്ചവട ചരക്ക്. വചനം ചിലപ്പോഴെങ്കിലും കച്ചവട ചരക്കാകുന്നില്ലേ? ഉത്തരം ദൈവത്തോട് പറഞ്ഞാൽ മതി. ടാഗോറിന്റെ വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥന ഓർമ്മ വരുന്നു. നിന്റെ കിന്നരത്തിലെ അസംഖ്യം തന്തികളിൽ ഒന്നായി എന്നെ മാറ്റണമേ. താരാപൂരം വിരിയുന്ന നിന്റെ ആകാശത്തിൽ ഞാൻ എന്റെ ചെറുതിരി ചേർത്തോട്ടെ. നിന്റെ ചിരാതുകളുടെ നൃത്തമേളത്തിൽ എന്റെ മനം തുടിക്കുകയും നിന്റെ ചിരിയിൽ ഞാൻ അലിയുകയും ചെയ്തോട്ടെ. തീർച്ചയായും നാം മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപങ്ങളാണ്. അത് പറയുടെ കീഴിൽ വയ്ക്കാനുള്ളതുമല്ല. എന്ന് വെച്ചിട്ട് സ്ഥലത്തെ പ്രധാന ദീപം എന്ന പദവി ആർക്കും സ്വയമേവ അവകാശപ്പെടാനാവുന്നതല്ല. പൗലോസ് വസ്ത്രം കീറി പറഞ്ഞത് ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരെന്നാണ്. ദേവന്മാർക്ക് മനുഷ്യരുടെ വികാരം ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഒരു തെളിവ് നിരത്തിയത്. ഹൊമോയി പാത്തേസ്, അതാണ് ആ വാക്ക്. ഒരേ വികാരം, ഒരേ വേദന, ഒരേ ന്യൂനത, ഒരേ ഞെരുക്കം എന്നൊക്കെ അർത്ഥം. വലിയ ആചാര്യനായിട്ടും മരണവിധിയെ സഹർഷം സ്വീകരിച്ച, തന്നെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ നടപടികളെയും നിരോധിച്ച അന്ത്യോക്യാരിസ് ഇഗ്നേഷ്യസ് ട്രാലിയന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുനാഥന്റെ സഹനങ്ങളെക്കുറിച്ചാണ് ആ വാക്ക് കുറിച്ചത്. നാഥന്റെ മനുഷ്യാവതാരവും പീഡാസഹനവും വെറും പ്രഹസനമായ മായക്കാഴ്ചയാണെന്ന് പറയുന്നവരോടൊരു ചോദ്യം: എങ്കിൽ പിന്നെ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് എന്തിനെ പ്രതിയാണ്? ഓർക്കുക, മനമയക്കുന്ന വാക്കുകളിൽ നമ്മെ പറഞ്ഞു പറ്റിക്കുന്നൊരു നാഥനല്ല, വിളിച്ചാൽ വിളികേൽക്കാത്ത കൽപ്രതിമയുമല്ല നമ്മുടെ ദൈവം. നമ്മെ ജീവനായി കാണുന്ന, ജീവിക്കുന്ന ദൈവമാണവൻ.